ഹലോ ഗായ്സ്, വെൽക്കം ടു മ്യൂസിയം മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് രണ്ട് യുണീക് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺസ് ആണ്. സാംസങ് ഗാലക്സി ഫ്ലിപ്പ് 3 ഗാലക്സി ഫോൾഡ് 3 ആണ് നമ്മുടെ അടുത്തുള്ളത്. മടക്കി വെക്കാൻ പറ്റുന്ന സ്ക്രീൻ ഉണ്ട് എന്നുള്ളതാണ് ഈ രണ്ട് ഫോൺസിന്റെയും പ്രത്യേകത. എന്തായാലും നമുക്ക് ഗാലക്സി ഫ്ലിപ്പ് 3 കാര്യങ്ങൾ നോക്കാം. ഫോണ് നമ്മൾ ആദ്യമായിട്ട് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബോക്സ് കണ്ടാൽ തന്നെ അറിയാം ചെറിയൊരു ബോക്സ് ആണ്. ഒരു സിം എജക്ടർ പിന്നെ പിന്നെ ഒരു USB ടൈപ്പ് സി ടു ടൈപ്പ് സി USB കേബിൾ കിട്ടുന്നുണ്ട്. പിന്നെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വേറെ ഒന്നും കിട്ടുന്നില്ല. ചാർജറൊന്നും കിട്ടുന്നില്ല. ചാർജർ നമ്മൾ സെപ്പറേറ്റ് വാങ്ങേണ്ടതുണ്ട്. ഫോൺ നോക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക് ഡിസൈൻ ആണ് വരുന്നത്. പ്ലാസ്റ്റിക്കിന്റെ കൂടെ തന്നെ അലൂമിനിയം ഫ്രെയിമും കൊടുത്തിട്ടുണ്ട്. ഡുവൽ ടോൺ ഡിസൈൻ ആണ് വരുന്നത്. പിന്നെ ഈ ഫോണിന്റെ ഏറ്റവും നമുക്ക് മെയിൻ ആയിട്ട് എടുത്തു പറയാനുള്ള കാര്യം ഡിസ്പ്ലേ തന്നെയാണ്. 6.7 ഇഞ്ചസിന്റെ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 120Hz റിഫ്രഷ് റേറ്റും കിട്ടുന്നുണ്ട്. അതേപോലെ ഇവിടെ ഒരു കവർ ഡിസ്പ്ലേ നമുക്ക് കാണാൻ കഴിയും. ഡിസ്പ്ലേ ക്വാളിറ്റി സാംസങ്ങിൻ്റെ ഫോണാണ്, അതുകൊണ്ട് ഡിസ്പ്ലേ ക്വാളിറ്റിയെ കുറിച്ച് നമുക്ക് കൂടുതലൊന്നും പറയേണ്ട കാര്യം ഉണ്ടാവില്ല. നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ പെട്ടെന്ന് കേടുവരുമോ എന്നുള്ള ഒരു പേടി നമുക്ക് വരും, പ്രത്യേകിച്ച് ഈ ഭാഗം. പക്ഷേ ഈ ഭാഗം അങ്ങനെ പെട്ടെന്ന് കേടുവരുമൊന്നുമില്ല. കാരണം സാംസങ്ങിൻ്റെ 3rd generation ഫ്ലിപ്പ് ഫോണാണിത്. അതുകൊണ്ട് അവർ അത്രയും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഈ ഒരു ഫോണിൽ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ അങ്ങനെ പെട്ടെന്ന് കേടുവരുന്ന ഡിസ്പ്ലേ ഒന്നുമല്ല. അതുപോലെ ഇതിൻ്റെ പുറകു വശത്തൊക്കെ നല്ലൊരു പ്രീമിയം മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു ഡിസ്പ്ലേയും അതിൻ്റെ ഫോൾഡബിൾ പാർട്ടും ഒന്നും കേടുവരുമെന്നുള്ളൊരു പേടി നമുക്ക് വേണ്ട. വേറെ നമുക്ക് വരുന്നൊരു ഡൗട്ടാണ് ഇതിങ്ങനെ ഫ്ലിപ്പ് ചെയ്യുന്ന ഫോണായതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് മനസ്സിലാവില്ല എന്നുള്ളത്. അതായത് ഫോൾഡബിൾ ഇവിടെ ഈ പാർട്ട് നമുക്ക് മനസ്സിലാവില്ല എന്നുള്ളത്. പക്ഷേ നമുക്കങ്ങനെ പെട്ടെന്നൊന്നും അങ്ങ് മനസ്സിലാവുന്നില്ല. നമ്മൾ പ്രത്യേകിച്ച് സിനിമ കാണുന്ന സമയത്താണെങ്കിലും എന്തെങ്കിലും വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ആ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. എന്തെങ്കിലും റിഫ്ലക്ഷൻസൊക്കെ വരുന്ന സമയത്താണ് ഈ ഒരു ഭാഗം നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ ഒരു ഫ്ലിപ്പ് ഡിസൈന് നല്ലൊരു ഡിസൈനാണ്. കാരണം നമ്മളിതിങ്ങനെ മടക്കി വെക്കുന്ന സമയത്ത് ഇത്ര സൈസ് മാത്രമേ വരുന്നുള്ളൂ. നമ്മളൊരു ഇയർഫോൺസിൻ്റെയൊക്കെ ബോക്സൊക്കെ ആയിട്ട് നമ്മളിതിൻ്റെ സൈസ് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി ഒരു സൈസ് വരുന്നുണ്ട് എന്നേ ഉള്ളൂ. ബാഗിലൊക്കെ ഫോണ് കൊണ്ട് നടക്കുന്നവരുണ്ടാവും, അവർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇനി ഇതിൻ്റെ കവർ ഡിസ്പ്ലേ 1.9 ഇഞ്ചസിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഇതിൽ നമുക്ക് ടൈം കാണാൻ കഴിയും. സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് മ്യൂസിക്കിൻ്റെ കാര്യങ്ങൾ കാണാൻ കഴിയും. അലാംസ്, വോയിസ് റെക്കോർഡർ, ടൈമറ്, അതേപോലെ നമുക്ക് വിഡ്ജറ്റ്സ് ആഡ് ചെയ്യാൻ കഴിയും. അത് മാത്രമല്ല, നമ്മൾ കോളൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു സ്ക്രീനിൽ കാണാൻ കഴിയും. അത് നമുക്ക് ആൻസർ ചെയ്യാനുള്ളതും ഡിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിൽ കാണാൻ കഴിയും. ഇതിൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാനും കഴിയും. ആൻസർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ പിടിച്ച് കോൾ ചെയ്യാൻ കഴിയില്ല, നേരിട്ട് സ്പീക്കർ മോഡിലേക്ക് പോകും. അങ്ങനെ നമുക്ക് സംസാരിക്കാൻ കഴിയും. ഇനി നമ്മളത് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഫോണ് തുറന്നാലും സ്പീക്കർ മോഡിൽ തന്നെ ആയിരിക്കും. അത് പിന്നീട് നമുക്ക് വേണമെങ്കിൽ സ്പീക്കർ ഓഫ് ആക്കാം. അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ പവർ ബട്ടണിൽ ഒരു ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ക്യാമറ ഓപ്പൺ ആയിട്ട് വരും. അതായത് നമുക്ക് ബാക്ക് ക്യാമറ, ഫ്രണ്ട് ക്യാമറയായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ കഴിയും. നമ്മളിത് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ മോഡ് സെലക്ട് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് അടിയിലേക്കും മുകളിലേക്കും സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് ക്യാമറ ലെൻസ് മാറും. വൈഡ് ആംഗിൾ ലെൻസും നോർമൽ ലെൻസും ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ വേറൊരു പ്രത്യേകത, നമുക്ക് ഏകദേശം ഒരു ലാപ്ടോപ്പിൻ്റെയൊക്കെ ആ ഒരു പോലെ നമുക്കിത് യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതായത് നമുക്ക് ഇങ്ങനെ ഫോൺ വെച്ചിട്ട് ഒരു ഭാഗത്ത് നമുക്ക് കീബോർഡും ഒരു ഭാഗത്ത് സ്ക്രീനുമായിട്ട് നമുക്ക് ടൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് നല്ലൊരു ഫീച്ചറാണ്. അതേപോലെ തന്നെ നമുക്ക് ഇത് വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ വെക്കാൻ കഴിയും. ഇങ്ങനെ നമുക്ക് ട്രൈപോർഡിൻ്റെയും കാര്യങ്ങളുടെയൊന്നും ആവശ്യമില്ല. ഇൻസ്റ്റഗ്രാം റീൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ട്രൈപോർഡും കാര്യങ്ങളൊന്നും ഇല്ലാതെ വീഡിയോ എടുക്കാൻ കഴിയുന്നുണ്ട്. ഇതുവരെ നമ്മൾ പറഞ്ഞത് ഈ ഫോണിന് യുണീക്ക് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഫ്ലിപ്പ് ഡിസൈനെ കുറിച്ചും ഡിസ്പ്ലേയെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. ഇങ്ങനെ പറയുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു കുറവും ഫോൺ വരുത്തിയിട്ടില്ല. നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. Snapdragon 888 ആണ് ഇതിലെ പ്രോസസ്സർ വരുന്നത്. 5G പ്രോസസ്സറാണ്, 5G സപ്പോർട്ട് ചെയ്യുന്ന പ്രോസസ്സറാണ്. നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. 12MP മെയിൻ ക്യാമറയാണ് ഇതിൽ വരുന്നത്. 12MP അൾട്രാ വൈഡ് ക്യാമറയും 10MP സെൽഫി ക്യാമറയാണ് വരുന്നത്. നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഇതിൽ കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് വളരെ സ്റ്റേബിളായിട്ട് ഷെയ്ക്കൊന്നും വരാത്ത വീഡിയോസ് ഇതിൽ എടുക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഫോട്ടോസിൻ്റെ സാമ്പിൾസ് നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കാം. പിന്നെ ഇതിൻ്റെ സ്പീക്കർ നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കറാണ്. അടിയിലായിട്ടൊരു സ്പീക്കർ വരുന്നുണ്ട്. അതേപോലെ തന്നെ മുകളിൽ നമ്മുടെ ഇയർ പീസും നമുക്ക് സ്പീക്കറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നല്ലൊരു ക്വാളിറ്റിയുള്ള നല്ല ലൗഡായിട്ടുള്ള സൗണ്ട് തന്നെ ഇതിൽ കിട്ടുന്നുണ്ട്. 3300mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. നമ്മളൊരു നോർമൽ യൂസേജിലൊക്കെ ഏകദേശം ഒരു ദിവസമൊക്കെ നമുക്കിതിൽ ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. ഇതിൽ നാനോ സിമ്മാണ് വരുന്നത്. ഒരു സിം മാത്രമാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇതിൽ SD കാർഡ് സപ്പോർട്ട് ചെയ്യില്ല. SD കാർഡ് സപ്പോർട്ട് ചെയ്യാത്ത ഒരു പ്രശ്നമായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൽ തന്നെ 256GB ഇൻറ്റേർണൽ സ്റ്റോറേജ് കിട്ടുന്നുണ്ട്. അതേപോലെ 12GB റാമുമാണ് ഇതിൽ വരുന്നത്. അടുത്ത നമ്മുടെ ഫോണാണ് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫോണാണിത്, സാംസങ്ങിൻ്റെ ഗാലക്സി ഫോൾഡ് 3. ഇത് നമ്മൾ അൺബോക്സ് ചെയ്യുന്ന സമയത്തും നമ്മൾ ഫ്ലിപ്പ് 3 അൺബോക്സ് ചെയ്ത പോലെ തന്നെയാണ്. ഒരു ഫോണും പിന്നെ USB Type-C to Type-C
USB കേബിളും പേപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. പിന്നെ സിം എജക്ടർ ടൂളും കാര്യങ്ങളൊക്കെ. ഫോണ് നമ്മൾ കയ്യിലെടുക്കുന്ന സമയത്ത് ഇതാണ് നമ്മുടെ ഫോണ്. ഒരു ടാബ് പോലെ വലിയൊരു ഡിസൈനാണ് വരുന്നത്. അതേപോലെ രണ്ട് ഡിസ്പ്ലേ ഇതിനും വരുന്നുണ്ട്. ഇതാണ് കവർ ഡിസ്പ്ലേ. ഇതിൻ്റെ കവർ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സൈസ് വരുന്നൊരു ഡിസ്പ്ലേ ആണ്. 6.2 ഇഞ്ചസിൻ്റെ ഡൈനാമിക് ക്യാമോലിഡി ഡിസ്പ്ലേ ആണിത്. ഇതിന് 120Hz റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. കവർ ഡിസ്പ്ലേക്ക് വരെ 120Hz റിഫ്രഷ് റേറ്റ് വരെ കൊടുത്തിട്ടുണ്ട്. സ്മാർട്ട് ഫോൺസിലെ ഏറ്റവും ബെസ്റ്റ് പ്രൊട്ടക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഗൊറില്ല ഗ്ലാസ് വിക്ടസും ഇതിൽ കിട്ടുന്നുണ്ട്. ഫോണ് നമ്മളിങ്ങനെ തുറക്കുന്ന സമയത്ത് ഇതിൻ്റെ വലിയ ഡിസ്പ്ലേ കാണാം. ടാബ് പോലെയുള്ള വലിയ ഡിസ്പ്ലേ നമുക്കിതിൽ കാണാം. 7.6 ഇഞ്ചസിൻ്റെ ആമോലിഡി ഡിസ്പ്ലേ ആണിത്. 120Hz റിഫ്രഷ് റേറ്റ് ഇതിനും കിട്ടുന്നുണ്ട്. രണ്ട് ഡിസ്പ്ലേക്കും 120Hz റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. സാംസങ് ഫ്ലിപ്പിൽ പറഞ്ഞ പോലെ തന്നെ ഇതിലും നമുക്കൊരു ഡ്യൂറബിലിറ്റി ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പാർട്ട് കേടുവരുമോ എന്നുള്ള പേടിയൊന്നും ഈ ഒരു ഫോണിൽ നമുക്ക് വേണ്ട. അതുപോലെ തന്നെ അങ്ങനെ ഒരു ഫോൾഡിങ് പാർട്ട് ഉണ്ട് എന്നുള്ളത് നമുക്കങ്ങനെ പെട്ടെന്നൊന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല. നമ്മൾ വീഡിയോ കാണുന്ന സമയത്തൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നില്ല. ഗാലക്സി ഫ്ലിപ്പ് 3 പറഞ്ഞ പോലെ തന്നെ ഇതിലും ഫ്ലിപ്പ് മോഡ് വരുന്നുണ്ട്. ഫ്ലിപ്പ് 3 ഉള്ളതിനേക്കാൾ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. കാരണം ഇതിൽ കുറച്ചുകൂടെ വലിയ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഡിസ്പ്ലേ കാണാൻ കഴിയും. ഇതിൻ്റെ അടിയിലായിട്ട് നമുക്ക് കീബോർഡും യൂസ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരു ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഈ ഫോണ് യൂസ് ചെയ്യാൻ പറ്റും. എന്തായാലും ഡിസ്പ്ലേക്ക് നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ അതുകൊണ്ട് നമ്മൾ പിന്നെയും കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. നല്ല ക്വാളിറ്റിയുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൽ നമുക്ക് എസ് പെൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എസ് പെൻ നമുക്ക് കൂടെ കിട്ടുന്നില്ല. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങണം. ഈ ഗാലക്സി ഫോൾഡ് 3 ഫ്ലിപ്പ് 3 നമുക്ക് IPX8 വാട്ടർ റെസിസ്റ്റൻറ്റും കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ക്യാമറ 12MP മെയിൻ ക്യാമറ, 12MP ടെലിഫോട്ടോ ലെൻസ്, 12MP ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ് ഇതിൽ വരുന്നത്. ഫോട്ടോസ് നല്ല ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട്. ഇനി സെൽഫി ക്യാമറ, 2 സെൽഫി ക്യാമറാസ് വരുന്നുണ്ട്. 1 4MP സെൽഫി ക്യാമറ, നമ്മളിതിങ്ങനെ തുറന്ന് വെക്കുന്ന സമയത്ത് ഒരു അണ്ടർ ഡിസ്പ്ലേ ക്യാമറയാണത്. അതായത് നമ്മളിപ്പോൾ ഫോണ് സാധാരണ യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ക്യാമറ ഉണ്ട് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഡിസ്പ്ലേയുടെ ഉള്ളിലായിട്ടാണ് ആ ഒരു ക്യാമറ വരുന്നത്. അതിനേക്കാൾ ക്വാളിറ്റിയുള്ള സെൽഫി ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫോൺ അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ കവർ ഡിസ്പ്ലേയിലുള്ള ഒരു പഞ്ച് ഹോൾ ക്യാമറയുണ്ട്. അത് നമുക്ക് യൂസ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാം. അതിൽ 10MP ക്യാമറ വരുന്നത്. ഇനി ഇതിലും ക്വാളിറ്റിയുള്ള സെൽഫിയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്യാമറ ആപ്പ് തുറന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, കവർ സ്ക്രീൻ പ്രിവ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് ഓണാക്കുന്ന സമയത്ത് നമുക്ക് കവർ ഡിസ്പ്ലേയിൽ ക്യാമറ പ്രിവ്യൂ കാണാൻ കഴിയും. അതായത് നമുക്ക് ഇതിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ച് സെൽഫീസും കാര്യങ്ങളൊക്കെ എടുക്കാൻ കഴിയുന്നുണ്ട്. അത് നല്ലൊരു ഫീച്ചറാണ്. ഫ്ലിപ്പ് 3 വരുന്ന പോലെ തന്നെ Snapdragon 888 ആണ് ഇതിൻ്റെ പ്രോസസ്സർ വരുന്നത്. 5G പ്രോസസ്സറാണ്. പെർഫോമൻസ് നല്ല അടിപൊളി പെർഫോമൻസ് തന്നെയാണ്. ഏറ്റവും ബെസ്റ്റ് പ്രോസസ്സറാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ്. നമുക്ക് ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് ഇതിൽ ചെയ്യാൻ പറ്റും. 4400mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. 20W ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട്. വയർലെസ് ചാർജിങ് ആണെങ്കിൽ 11W ആണ് വരുന്നത്. എന്തായാലും ഇതാണ് നമുക്ക് ഗാലക്സി ഫ്ലിപ്പ് 3 കുറിച്ചും ഫോൾഡ് 3 കുറിച്ചും പറയാനുള്ളത്. വളരെ യുണീക് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺസ് ആണ്. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൽ ഈ രണ്ട് ഫോൺസും അവൈലബിൾ ആണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.